ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത രാമുവിനോട് സംശയം. പ്രകാശത്തിന്റെ വേഗത ശൂന്യതയിൽ എത്ര എന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡിൽ ഏകദേശം 300,000 കിലോമീറ്റർ എന്ന ഉത്തരം എഴുതിയവർക്കും 3×10^5 എന്നെഴുതിയവർക്കും മാർക്ക് കൊടുക്കുവാൻ ക്വിസ് മാസ്റ്റർ പറഞ്ഞു. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും 300,000 എന്നത് 3×10^5 എന്നതിനോട് എങ്ങനെ തുല്യമാവും എന്ന സംശയത്താൽ രാമു ഗീത ടീച്ചറുടെ അടുത്ത് എത്തി. ടീച്ചർ രാമുവിന് ഒരു പട്ടിക കാണിച്ചു കൊടുത്തു. പട്ടികയിൽ കൃത്യങ്ക രൂപം, ഗുണന രൂപം, സംഖ്യ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10^1 ഗുണന രൂപത്തിൽ 10, 10 ഒരു പ്രാവശ്യം, സംഖ്യ 10. എന്നാൽ 10^2 എന്നത് 10×10, 100. 10^3 എന്നാൽ 10×10×10, 1000. 10^4 എന്നാൽ 10×10×10×10, 10000. എന്നാൽ 10^5 എത്ര പൂജ്യങ്ങളുണ്ടെന്ന് ഗീത ടീച്ചർ ചോദിച്ചു. 5 ടീച്ചർ. ഏതാണ് ആ സംഖ്യ? 100,000. 1×10^5 എങ്ങനെ എഴുതാം? 1×100,000 സമം 100,000. 2×10^5 2×100,000 200,000. അപ്പോൾ 300,000 എന്നതിനെ എങ്ങനെ എഴുതാം? 3×10^5. ഇപ്പോൾ മനസ്സിലായോ? 300,000 എന്നാൽ 3×10^5 ആയിരിക്കും. മുകളിലെ പട്ടികയിൽ നിന്നും എന്താണ് കണ്ടെത്തിയത്? 10×3 വരുന്ന സംഖ്യയും ഉത്തരത്തിലെ പൂജ്യങ്ങളുടെ എണ്ണവും തുല്യമാണ്. എന്നാൽ കൂട്ടുകാരെ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം 1.496×10^8 എന്നതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ഏകദേശം ഭൂമിയിൽ നിന്നും 14,96,00,000 കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ പൂജ്യങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളെ എളുപ്പത്തിൽ വായിക്കാൻ സംഖ്യയിലുള്ള പൂജ്യങ്ങളെ മാത്രം 10×3 എഴുതി ചേർക്കാം. അതായത് 160,000 എന്ന സംഖ്യയെ 16×10^4 എന്ന് എഴുതാം. ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങളും കണ്ടെത്തുമല്ലോ.